നമസ്കാരം. നമസ്കാരം സനജെ, നാളത്തെ ദിവസം അറിയാലോ, ഇവിടെ വലിയ വിവാദം കൊണ്ട് തന്നെ അല്ലാതെ തന്നെ വലിയ ഹൈപ്പ് കിട്ടിയ ഒരു സിനിമയാണ് ദി കേരള സ്റ്റോറി എന്ന സിനിമ. തീർച്ചയായിട്ടും അത് റിലീസാവുമ്പോൾ അത് കാണാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ഇത് റിലീസാവുമ്പോൾ ആശങ്കയോടെ ഇതിനെ കാണുന്ന മറ്റൊരു കൂട്ടർ കൂടിയുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത അനുസരിച്ച്, ഇപ്പം താങ്കൾ തന്നെ വിളിച്ചപ്പോഴുള്ള വാർത്ത അനുസരിച്ച്, ഇത് ലിസ്റ്റ് ചെയ്തിരുന്ന ചില തിയേറ്ററുകൾ പെട്ടെന്ന് അവസാന നിമിഷം ഇതിൽ നിന്ന് പിന്മാറിയതായിട്ട് പറയുന്നു. അതെന്താണ് ശരിക്കും സംഭവം? പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ കാണുന്നതാണ് ഈ സിനിമയെ സംബന്ധിച്ച ഉള്ള വിവാദങ്ങൾ. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ സിനിമയ്ക്ക് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നു, സിനിമയെ ഏത് വിധേനയും നിരോധിക്കുമെന്ന് പറയുന്നു, ഒരു കാരണവശാലും ഇതിൻ്റെ പ്രദർശനം അനുവദിക്കില്ല എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം ജെ എൻ യുവിൽ വലിയ വിജയത്തോടുകൂടി നിറഞ്ഞ സദസ്സിൽ ഇതിൻ്റെ പ്രദർശനം നടന്നത്. അപ്പോൾ തന്നെ ആ ഏത് കൂട്ടരാണോ ഇതിനെ ഭയപ്പെട്ടിരുന്നത് അവർക്ക് ഒന്നുകൂടി ആശങ്കയുണ്ടാക്കി. കാര്യം ജെ എൻ യു പോലുള്ള സ്ഥലത്ത് വലിയ തോതിലുള്ള ഒരു അക്സെപ്റ്റൻസാണ് ഈ പടത്തിന് കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ജെ എൻ യുവിൻ്റെ അന്തരീക്ഷം എത്രത്തോളം മാറി എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നമ്മൾ മെനഞ്ഞാന്ന് അവിടെ കണ്ടത്. അപ്പോൾ അതിനുശേഷം ഇന്നലെ എറണാകുളത്ത് ഷെണായിസ് തിയേറ്ററിലും ഇത് നിറഞ്ഞ സദസ്സിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് വേണ്ടിയുള്ള പ്രിവ്യൂ ഷോ നടന്നു. ചിത്രത്തെക്കുറിച്ച് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂ തന്നെയാണ് വരുന്നത്. ഒരു ചലച്ചിത്രം എന്നുള്ള രീതിയിൽ അതിൻ്റെ എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് കൃത്യമായി ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞു, അതിൻ്റെ സംവിധായകനെ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നീട് അതിനകത്തുള്ള ഒരു വിവാദം, ഈ 32,000, അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ 32,000 എന്നുള്ളൊരു സംഖ്യയാണ്, ഒരു മാജിക് ഫിഗറാണ് അരയടിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് പലവരും തത്വമയി ന്യൂസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ട്രെയിലറിൽ വന്ന ഒരു വാചകം 32,000, ഈ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള 32,000 പെൺകുട്ടികൾ. അത് കേരളത്തിൽ നിന്ന് ട്രെയിലറിൽ പറയുന്നില്ല. അപ്പോൾ സിനിമ കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു മുഴുവൻ രൂപം കിട്ടത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ സംവിധായകനുമായി കഴിഞ്ഞ ദിവസം സംസാരിക്കാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൃത്യമായി RTI വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് വലിയ ഒരു റിസർച്ച് ഈ സിനിമയ്ക്ക് പിന്നിൽ നടത്തിയിട്ടുണ്ട്. ഏകദേശം 6 വർഷത്തോളം റിസർച്ച് നടത്തിയിട്ടാണ് ഈ സിനിമ അദ്ദേഹം ഒരുക്കിയത് എന്നാണ് പറയുന്നത്. 6,000 കുടുംബങ്ങളുമായിട്ട് സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇതിനുള്ള ഒരു തുരങ്കം വൈപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. കാര്യം കേരളത്തിൽ ഇത് ചാർട്ട് ചെയ്തിരുന്ന പ്രമുഖ തിയേറ്റർ ശൃംഖലയായ PVR ഗ്രൂപ്പ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നില്ല. മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ്, അവർ ഇതിൻ്റെ പ്രദർശനത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ ഒരു സ്ഥിരീകരണത്തിനായി കൊച്ചി ലുലു മാളിലെ PVR ഗ്രൂപ്പിൽ നമ്മൾ അല്പം മുമ്പ് ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ മാനേജർ പറഞ്ഞത് മാനേജ്മെൻറ്റ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഈ ഷോ വേണ്ട എന്ന് വയ്ക്കുകയാണ് എന്നാണ്. എന്തായാലും നമുക്ക് അദ്ദേഹവുമായി ഫോണിൽ സംബന്ധിച്ചതിൻ്റെ ആ ശബ്ദ ശകലമൊന്ന് കേൾക്കാം, അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. നമസ്കാരം. PVR അല്ലേ? അതെ. ഈ കേരള സ്റ്റോറി നാളെ എത്ര മണിക്കാണ് ഷോ വരുന്നത്? ഇല്ല, നമുക്ക് ആ ഷോ ഇല്ല. ആ ഷെഡ്യൂളിൽ കിടന്നു ലിസ്റ്റിൽ? ഒബ്രോണല്ലേ കണ്ടത്? അല്ല, അപ്പൊ PVR ലുലു മോളും കണ്ടായിരുന്നു. കൊച്ചിയിൽ ഓപ്പൺ ആക്കിയിട്ടില്ലല്ലോ ഞങ്ങള്. ഒബ്രോൺ മോളാണോ ഉള്ളത്? ഒബ്രോൺ മോളാണ് കിടന്നത്, അതും ക്ലോസ് ആണ്, അത് ഞങ്ങൾക്ക് ഷോ ഇല്ല. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ആ സംഭാഷണത്തിൽ ഒരുപക്ഷെ അദ്ദേഹം അബദ്ധത്തിൽ പറഞ്ഞു പോയതാവാം മാനേജ്മെന്റിന്റെ തീരുമാനമാണെന്ന് റിവീൽ ചെയ്തതാണ്. പക്ഷേ ജോലിക്കാരനല്ലേ. പക്ഷെ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, PVR ഗ്രൂപ്പ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു തിയേറ്റർ ഗ്രൂപ്പാണ്, ശൃംഖല ആണ്. അവർ ഇതിൻ്റെ പ്രദർശനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നു എന്ന് വേണം ഈ ഒരു അവസരത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ എന്തായിരിക്കും, ഭീഷണിയായിരിക്കോ അതോ? ഇല്ല, ഇത് വീണ്ടും വീണ്ടും അസ്വസ്ഥര, ഇത് ഈ പടം ഇറങ്ങുന്നത് ആരെയാണോ അസ്വസ്ഥരാക്കുന്നത് അവരെ ഇത് വീണ്ടും വീണ്ടും അസ്വസ്ഥരാക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. പക്ഷെ ഇക്കാലത്ത് ഇത് ആളുകൾ കാണുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇവർക്ക് പറ്റുമോ? രാജേഷേ, ഇന്ത്യയിലെ ഇന്ത്യൻ സെൻസർ ബോർഡ് സെൻസർ ചെയ്ത ഒരു സിനിമയാണ് അത്. ഇന്ത്യയിൽ എവിടെ വേണോ പ്രദർശിപ്പിക്കാനുള്ള അനുമതി, അതെ, അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി പോലും ഈ കേസ് പരിഗണിക്കാതെ, ഇതിനെതിരെ ഒട്ടനവധി ഹർജികൾ സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയപ്പോഴും പരിഗണിക്കുക പോലും ചെയ്യാതെ അത് എടുത്തു കളയാൻ കാര്യം ഇതുകൊണ്ട് തന്നെയാണ്. കാര്യം ഇന്ത്യയിൽ സർട്ടിഫൈ ചെയ്ത ഒരു പടമാണ്, സെൻസർ ബോർഡ് സർട്ടിഫൈ ചെയ്ത ഒരു പടമാണ് അത്. ഇന്ത്യയിൽ എവിടെയും പ്രദർശിപ്പിക്കാൻ ഉള്ള അനുമതിയുണ്ട്.
സെൻസർ ബോർഡ് കുറെ നിർദ്ദേശങ്ങൾ വച്ചിരുന്നു ഈ പടത്തിലെ എന്തൊക്കെയോ രംഗങ്ങൾ ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ് സംവിധായകൻ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ആരെയാണ് അസ്വസ്ഥരാക്കുന്നത് എന്ന് ഉള്ളതാണ്. കഴിഞ്ഞ ദിവസം ടി ജി മോഹൻദാസ് തത്വമയി ന്യൂസിനോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു സ്വഭാവമുണ്ട്. ഈ ഒരു അസ്വസ്ഥത എന്തിനേയും പേടിയോടെ അല്ലെങ്കിൽ അസ്വസ്ഥതയോടെ കാണാം. അത് തന്നെയാണ് കേരളത്തിലെ സി പി എമ്മും ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പം കൃത്യമായി ഈ സി പി എം ആരുടെ പിടിയിലാണെന്ന് പറയാതെ പറയുകയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ. അതിൻ്റെ ബാക്കിപത്രം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പോൾ ഇത്തരം കഥകളൊക്കെ വരുമ്പോൾ നായകൻ അല്ലെങ്കിൽ വില്ലൻ അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു സിനിമ, പക്ഷേ ഈ സിനിമ പറയുന്നത് അതല്ല എന്ന് പറയുന്നത്, അതായത് പെൺ ചിലന്തികൾ എന്ന് പറഞ്ഞ, അതായത് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഏത് രീതിയിൽ ഒരു ജിഹാദിന് വേണ്ടി പരുവപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൂടെ കൂടിയിരിക്കുന്ന തട്ടമിട്ട ചില വില്ലത്തികൾ, അപ്പോൾ അവരുടെ പ്രവർത്തനം എങ്ങനെ ഈ പെൺകുട്ടിയെ അവർ ഉദ്ദേശ രീതിയിലേക്ക് എത്തിക്കുന്നു, അത് റിവീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് ഇതെന്നാണ് കണ്ടവർ പറയുന്നത്. യഥാർത്ഥത്തിൽ അതാണ് ഇവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. 2015 മുതൽ ഒരുപക്ഷെ തത്വമയിയുടെ ചീഫ് എഡിറ്റർ, ചീഫ് എക്സിക്യൂട്ടീവ് ന്യൂസ് എഡിറ്ററായ രാജേഷ് പിള്ളയാണ് ആദ്യമായി ഒരു മലയാളി മാധ്യമപ്രവർത്തകൻ ജിഹാദിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സിറിയയിലേക്ക് പോയിട്ടുണ്ടെന്നും അബൂ താഹിറിൻ്റെ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ അന്ന് അദ്ദേഹത്തെ പരിഹസിച്ചവരാണ് നമ്മുടെ പത്രസമൂഹം പോലും. ഇവിടുത്തെ കേരളത്തിലെ ജേർണലിസ്റ്റുകൾ അടക്കമുള്ളവർ പരിഹസിച്ചു, ഇത് കെട്ടുകഥയാണ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത്. പിന്നീട് ഈ പരിഹസിച്ചവർക്ക് തന്നെ ഈ അബൂ താഹിറിൻ്റെ കഥ എഴുതി വെക്കേണ്ടി വന്നു അവരുടെ പത്രത്താളുകളിലേക്ക്. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ സംടൈംസ് ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ഈ സത്യം കെട്ടുകഥകളെക്കാൾ അസാധാരണമാവും എന്ന് പറയാറുണ്ട്. മമ്മൂട്ടിയുടെ വാചകമാണ്, പക്ഷെ അത് കടമെടുത്ത് പറയുകയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നതും അത് തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ കേരളത്തിൽ അരങ്ങേറുന്നു. കേരളം പലപ്പോഴും പറയാറുണ്ട് വളരെ സുരക്ഷിതമായ സ്ഥലമാണ്, ഹൈഡൌട്ടാണ്. ഇതൊന്നും ഹൈഡൌട്ടല്ല, കേരളം ഇവരുടെ ഒരു ഹബ്ബ് തന്നെയാണെന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ ഓരോ സംഭവ വികാസങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം അസ്വസ്ഥരായി മാറുന്നതും. ഏതായാലും തിരുവനന്തപുരത്ത് ഐറിസ് ഫ്ലെക്സ് തിയേറ്ററിൽ ഈ ഒരു സിനിമ നാളെ റിലീസ് ചെയ്യുന്നുണ്ട്. വൈകിട്ട് 4:30 ഷോ. ഇപ്പോൾ ഏറ്റവും പുതിയതായി അറിയാൻ കഴിഞ്ഞത് നാളത്തെ ഷോ ഏതാണ്ട് ഫുള്ളായിട്ടുണ്ട്. എന്തായാലും തത്വമയി പുഴ മുതൽ പുഴ വരേക്ക് തത്വമയി പ്രത്യേകം ഷോ ഒരുക്കിയിരുന്നു. അതെ അതെ അതെ, അതേ പാറ്റേണിൽ ഈ വരുന്ന ആഴ്ച പ്രേക്ഷകർക്ക് വേണ്ടി ഇതിൻ്റെ അണിയറ പ്രവർത്തകരുമായി സംസാരിച്ച ശേഷം ഒരു ഷോ നടത്താനുള്ള ഒരു ശ്രമം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സൗജന്യമായിട്ട് ക്ഷണിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി തിരുവനന്തപുരത്തായിരിക്കും. തിരുവനന്തപുരത്ത് ഒരു ഷോ നടത്തുന്ന കാര്യം ഞങ്ങളുടെ പരിഗണനയിലുണ്ട്. അത് സംബന്ധിച്ച് ഇതിൻ്റെ അണിയറ പ്രവർത്തകരുമായി ചർച്ച പുരോഗമിക്കുകയാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ അത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ വെളിപ്പെടുത്തും. ഇപ്പോൾ ഈ മണിക്കൂറിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഒന്നുകൂടി പറയുകയാണ്, ഈ സിനിമയ്ക്ക് അക്ഷരാർത്ഥത്തിൽ എല്ലാ രീതിയിലും തുരങ്കം വയ്ക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പി വി ആർ പോലുള്ള വലിയ ഒരു തിയേറ്റർ ശൃംഖല പോലും ഈ അവസാന നിമിഷം, കാര്യം ഇന്നലെ പോലും അവരുടെ ചാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന സിനിമയാണ്, പലരും ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതെ അതെ, ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷെ ഇപ്പോൾ അവർ ആദ്യം അറിയിച്ചത് സാറ്റലൈറ്റിൽ നിന്ന് ഇവർക്ക് സിനിമ ഡൗൺലോഡ് ചെയ്യാൻ ഉള്ള സാങ്കേതികമായ തകരാറുണ്ട്. അതുകൊണ്ടാണ് അത് ആണ് ചിലർ നമ്മളെ വിളിച്ചറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പി വി ആറുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഇല്ല മാനേജ്മെന്റിന്റെ തീരുമാനം, മാനേജ്മെന്റിന്റെ തീരുമാനം തന്നെയാണ് സിനിമ കളിക്കേണ്ട എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഒരിക്കൽ കൂടി അപ്ലൈ ചെയ്യാം. പി വി ആർ അല്ലേ? അതെ. ഈ കേരള സ്റ്റോറി നാളെ എത്ര മണിക്കാണ് ഷോ വരുന്നത്? ഇല്ല, നമുക്ക് ആ ഷോ ഇല്ല. ആ ഷെഡ്യൂളിൽ കിടന്നു ലിസ്റ്റില്? ഒബ്രോണിലല്ലേ കണ്ടത്? അല്ല, അപ്പോൾ പി വി ആർ ലുലു മോളും കണ്ടായിരുന്നു കൊച്ചി. കൊച്ചിയിൽ ഓപ്പൺ ആക്കിയിട്ടില്ലല്ലോ ഞങ്ങള്. ഒബ്രോൺ മോളാണോ ഉള്ളത്? ഒബ്രോൺ മോളാണ് കിടന്നത്, അതും ക്ലോസ് ആണ്, അത് ഞങ്ങൾക്ക് ഷോ ഇല്ല. അപ്പൊ അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. പക്ഷെ ഈ മാറിയ കാലത്ത് ഇത് തിയേറ്ററിൽ അഥവാ ഇനി തടഞ്ഞാൽ പോലും അതിൽ കൂടുതൽ ആളുകൾ, രാജേഷേ, ഈ പറഞ്ഞ കേരള സ്റ്റോറി തിയേറ്ററുകളിൽ എത്തും, ഇത് കാണേണ്ടവർ കാണും, ചർച്ച ചെയ്യും, അതിന് യാതൊരു സംശയവുമില്ല. കാര്യം കാശ്മീർ ഫയൽസും പുഴ മുതൽ പുഴ വരെയും ഒക്കെ ഇതേ ഏതാണ്ട് സമാനമായി തന്നെയാണ് കടന്നു വന്ന വഴി. ഇതൊക്കെ കൃത്യമായി ജനമനസ്സുകളിലേക്ക് എത്തുകയും ചെയ്തു. ഇത് പഴയ കേരളമല്ല, ഈ പറഞ്ഞതുപോലെ കേരളം പല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് പ്രബുദ്ധരാണ്, കാണേണ്ടവർ മാത്രമല്ല ഇത് കാണുന്നത്.
അവരും കാണും. അതെ അതെ അതെ, ഇത് കണ്ടിട്ട് വേണം ഇനി പുതിയ തന്ത്രം. നാളെ മുതൽ ഇതിന്റെ ഈ പറഞ്ഞതുപോലെ ഇതിനെ മറ്റു രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം ആയിരിക്കും നാളെ മുതൽ നടക്കാൻ പോകുന്നത്. ഈ ഇതിന്റെ മറ്റൊരു കാര്യം, ഈ 32,000 എന്നുള്ള സംഖ്യ ഒരുപക്ഷെ നാളെ കഴിഞ്ഞത് ചർച്ച ചെയ്യപ്പെടില്ല. കാര്യം സിനിമയിൽ അതൊരു വലിയ വിഷയമല്ലാതായി മാറും. അപ്പോ ഇവർ മറ്റെന്തെങ്കിലും ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി. ഈ പറഞ്ഞതുപോലെ സിനിമ റിലീസാവും, പ്രേക്ഷക മനസ്സുകളിലേക്ക് എത്തും. ഞങ്ങളുണ്ട്. പറഞ്ഞതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് ഒരാളുടെ മാത്രം കുത്തുക എന്നല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. അത് കൃത്യമായി ഈ പറഞ്ഞ നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.